എസാഡിൻ്റെ പുതിയൊരു അധ്യായവുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വന്നിരിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കറിയാം, ഒരു കഴിഞ്ഞ കുറച്ച് ദിവസമായി പല മീഡിയകളിലും നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റത്തിനെ പറ്റി വലിയ ചർച്ചകൾ നടന്നിരുന്നു. അപ്പോൾ ഈ കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പിന് എന്തോ വലിയ രീതിയിലുള്ള അംഗീകാരം കിട്ടി എന്നുള്ള നിലയ്ക്കാണ് വലിയ പത്രമാധ്യമങ്ങളും ഒക്കെ പ്രകീർത്തിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ, അല്ലെങ്കിൽ എന്താണ് സ്റ്റാർട്ടപ്പ്, അതിൽ കേരളത്തിന് കിട്ടിയ അംഗീകാരം എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു, കാരണം ഇന്ന് എല്ലാവരും പറയുന്ന ഒരു എക്കോണമി വൈബ്രൻ്റ് ആകാനും, അല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ മാറ്റിമറിക്കാൻ ഉതകുന്ന ഒരു ഒരു ഡൊമെയിൻ എന്ന് പറയുന്നത് നോളജ് എക്കോണമിയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന സാങ്കേതിക വിജ്ഞാനം വച്ച് ചെയ്യാനൊക്കുന്ന ബിസിനസ്സുകൾ തന്നെയാണ്. അപ്പം നാച്ചുറലി അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനായിട്ട് ഉള്ള ഒരു 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 ബേസിക് സീഡെന്ന് പറയുന്നത് ഈ സ്റ്റാർട്ടപ്പുകൾ തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ പല കാലാകാലങ്ങളായിട്ട് നമ്മളൊരു വലിയ എക്കോണമി കുതിപ്പിലേക്ക് പോകുന്നു, ഒരു ഇന്ത്യൻ എക്കോണമി വളരെ വലിയ കുതിപ്പിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിന് അങ്ങനെ ഒരു വലിയ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളൊരു മീഡിയോക്രിറ്റിയിലോട്ടാണ് പോയിട്ടുള്ളതെന്നാണ് നമ്മൾ പല ചർച്ചകളിലും ഒക്കെ പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. വളരെ പ്രസിദ്ധമായൊരു കാര്യം, ഒരു ഒരു റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ എനിക്ക് അഞ്ചോ ആറോ വർഷം മുമ്പ് ഇവിടെ നടത്താനായിട്ട് വന്ന ഒരു വലിയ കമ്പനി ആയിരങ്ങളെ റിക്രൂട്ട് ചെയ്യാനായിട്ട് വന്നപ്പോൾ അവർ പറഞ്ഞ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്കിന്ന് ഓർമ്മ വരുന്നു. നമുക്കുള്ളത് ഒരു അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന പ്രശ്നമല്ല, അൺഎംപ്ലോയബിലിറ്റി എന്ന പ്രശ്നമാണ്. അപ്പോൾ ഈ പറയുന്ന അഭ്യസ്ത വിദ്യർ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ എംപ്ലോയ് ചെയ്യാൻ പാകത്തിനുള്ള സ്കിൽ സെറ്റുള്ള ആളുകളല്ല എന്നാണ് പറഞ്ഞത്. എനിവേ, അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഒരു ആളുകളിലോട്ടല്ല നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, വളരെ പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസുമായി വരുന്ന യങ്സ്റ്റേഴ്സ് പുതിയ ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റിയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് പല റെക്കോർഡ്സിൽ നിന്നും ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുള്ള റിപ്പോർട്ടുകളിലും മറ്റും അറിയാനൊക്കുന്നത് ഏതാണ്ട് 2000-3000 സ്റ്റാർട്ടപ്പുകളോളമാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇതല്ല, ടെക്നോളജി ഉപയോഗിച്ച് ഒരു ബിസിനസ് വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ വളരെ ഒരു 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 ഇന്നൊവേറ്റീവായിട്ടുള്ള ഐഡിയയുമായി വരുന്ന, വളരെ ചെറിയ ബഡ്ജറ്റിൽ തുടങ്ങുന്ന ഒരു ബിസിനസ്. മെയിനായിട്ടും അത് ടെക്നോളജി ഓറിയൻറ്റഡ് ആയിരിക്കും. നമുക്കറിയാം, ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഫ്ലിപ്കാർട്ട് മുതൽ ബൈജൂസ് വരെയുള്ള ബിസിനസ്സുകൾ, ഇവരൊക്കെ വലിയ തോതിൽ സക്സസ്ഫുള്ളായ ബിസിനസ്സുകളാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അങ്ങനെ ഈ പറയുന്ന ബൈജൂസൊരു ഒരു മലയാളിയാണ് എന്നുള്ളൊരു അഭിമാനം നമുക്കുണ്ടെങ്കിലും ഇതൊന്നും കേരളത്തിൽ ഗ്രൂം ചെയ്ത് വലുതായിട്ടുള്ള ഒരു ബിസിനസ്സുകളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, വാട്ട് ഇസ് ഇറ്റ് നമ്മുടെ ഒരു ലാക്ക് ചെയ്യുന്നൊരു കാര്യം എന്താണ്? ഈ നമുക്ക് ലാക്ക് ചെയ്യുന്നൊരു മേജർ കാര്യം അത് ഗവൺമെൻറ് ആണോ ചെയ്യേണ്ടത്, ഗവൺമെൻറ് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമല്ലേ ഇത്? ഇന്ന് നമ്മുടെ വളരെ കാര്യമായിട്ടുള്ള ഒരു ഒരു അച്ചീവ്മെൻ്റായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഓൺ ഈ പറയുന്ന ലോകത്ത് 15-ാമത്തെ നിലയിലോട്ട് ഉയർന്നു ഇന്ത്യൻ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് അഫോർഡബിൾ ടാലൻ്റ് അവൈലബിലിറ്റിയെ പറ്റി പറയുമ്പോഴാണ് ഈ പറയുന്ന ഗ്ലോബൽ എക്കോ സിസ്റ്റത്തിൻ്റെ 15-ാമത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇവിടുത്തെ മാൻ പവറിന് കൊടുക്കേണ്ട സാലറി എന്ന് പറയുന്നത് സാധാരണ ഗ്ലോബൽ ബാക്കി, അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളെക്കാൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അതിനെ പറ്റി ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിൽ അതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പം ഒരു ഗ്ലോബൽ ആവറേജ് $44,000 ആയിരിക്കുമ്പോൾ അത് കേരളത്തിൽ ഏതാണ്ട് $6,800 ഇതൊരു വർഷത്തെ കണക്കാണ്, മന്ത്ലി അല്ല.
അപ്പം ഒരു ആനുവൽ പേ പാക്കേജ് ഗ്ലോബൽ ആവറേജ് $44,000 ആയിരിക്കുമ്പോൾ കേരളത്തിൽ വന്നാൽ ഇത് $6,800 വർഷം, അതായത് 5 ലക്ഷം 6 ലക്ഷം രൂപയ്ക്ക് താഴെ നമുക്കൊരു വർഷത്തേക്കൊരു ഒരു സ്റ്റാർട്ടപ്പിലേക്ക് വേണ്ട ഒരു എംപ്ലോയിയെ കിട്ടും എന്നാണ് ആ ഇത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഏഷ്യയിലെ 5th ഗ്ലോബലില് 15th റാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സെലിബ്രേഷന് പറ്റുന്ന ഒരു ഒരു ക്രെഡിറ്റബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണോ നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഇന്നും നാളെയുമായിട്ടുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇതിനെ വളരെ കാലങ്ങളായിട്ട് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു 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 ചുറ്റുപാടുമുള്ള അതിനെ അനുകൂലിക്കുന്ന ഒരു രീതിയിലുള്ള സാധനമാണ് നമ്മൾ ഈ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ഘടകമാണ് നമുക്ക് വേണ്ട ടാലൻറ്റിനെ കിട്ടുക. അതല്ലാതെ വളരെയധികം കാര്യങ്ങൾ അതിനകത്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ പറയുന്ന പോലെ യങ് ടാലൻറ്റ്, ബ്രില്യൻ്റ് ആയിട്ട് ഇന്നൊവേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവർക്ക് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യണം എന്നുണ്ടാകുന്ന ആ ഒരു തോന്നൽ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഞാനൊരു ബിസിനസ്സിന് ഇറങ്ങാമെന്ന് തോന്നുന്ന ആ ഒരു ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് അതിന് ഈ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ കമേഴ്ഷ്യലൈസ് ചെയ്യാൻ പാകത്തിനുള്ളൊരു മാർക്കറ്റിംഗ് സെറ്റപ്പ്, ഇതിനൊക്കെ വേണ്ടിയുള്ള പണം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സർക്കാർ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിൽ കേരള സർക്കാർ പറഞ്ഞിരുന്നു ഏതാണ്ട് വലിയ എമൗണ്ട്, എനിക്ക് തോന്നുന്നു 10,000 കോടിയുടെ വകയിരുത്തലോ 20,000 പേർക്ക് തൊഴിലെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ഇതൊന്നും അല്ല, ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്ന് വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന ചില കാര്യങ്ങൾ, ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗ്സ് നടത്തുന്ന കാര്യങ്ങൾ, മെൻ്ററിങ് പ്രോഗ്രാംസ് ചെയ്യുന്നത്, ഇൻക്യുബേഷൻ ചെയ്യുന്നത്, അതായത് നമ്മളൊരുപാട് ലാൻഡും ഒരു ഒരുപാട് ബിൽഡിങ്ങും ഒക്കെ കെട്ടിയിടുന്നത് മാത്രമല്ല, ഇതിൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ടെക്നോപാർക്ക് പോലുള്ള കമേഴ്ഷ്യൽ സ്പേസസിൽ നിന്നും മാറിയിട്ട് ഇത് റിസർച്ച് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ CET പോലുള്ള വളരെ പ്രാഗൽഭ്യമുള്ള ഓർഗനൈസേഷൻസ്, എഞ്ചിനീയറിംഗ് കോളേജസ്, കേരള യൂണിവേഴ്സിറ്റി മുതലായ സ്ഥലങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു ഒരു ഫോക്കസ് ഷിഫ്റ്റ് ഉണ്ടാകണം. ആ ഫോക്കസ് ഷിഫ്റ്റാണ് ആക്ച്വലി ഇതിന് വേണ്ട ഒരു ബേസിസ് എന്ന് പറയുന്ന റിസർച്ച് തന്നെയാണ്. അപ്പോൾ ഈ റിസർച്ച് ചെയ്യുമ്പോൾ നാച്ചുറലി വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളിപ്പോഴും സർവീസസ് സെക്ടറിൽ മാത്രമായിട്ട് വ്യാപരിക്കുന്ന ഒരു IT മേഖലയിലാണ്. നമ്മൾ ബാക്ക് ഓഫീസ് ചെയ്യുന്നു, കോഡിംഗ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള വളരെ ലോ എൻഡ്, അതാണ് നമുക്കുള്ള പ്രോബ്ലം. നമ്മുടെ ഈ പറയുന്ന എഞ്ചിനീയർമാർക്ക് കിട്ടുന്ന സാലറി സ്കെയില് വളരെ കുറവായതിൻ്റെ കാരണം എന്താ? നമ്മൾ ചെയ്യുന്ന വളരെ മാനുവൽ ലേബർ ആയിട്ടുള്ള കാര്യങ്ങളാണ്, സർവീസസിലുള്ള മാനുവൽ ലേബർ ആയിട്ടുള്ള. അപ്പോൾ ഇതിൽ നിന്ന് മാറി വളരെ ടെക്നിക്കലി ഹൈ ആയിട്ടുള്ള ഒരു ഡീപ് ടെക് എന്ന്, ഇന്ന് ഇന്ന് ഈ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഡീപ് ടെക് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പറയുന്ന ഒരു ഒരു ടെക്നോളജിയാണ്. ഇതിനകത്ത് ഡീപ് ടെക്കിൽ അവർ പറയുന്ന അഡ്വാൻസ് മാനുഫാക്ചറിങ് ആൻഡ് റോബോട്ടിക്സ്, ഇതിന് ജെൻ റോബോട്ടിക്സ് എന്നൊക്കെ പറയുന്ന കമ്പനികൾ, ഇവിടെ ബാൻഡിക്കൂട്ട് എന്നൊക്കെ പറയുന്ന ഈ സ്കാവഞ്ചിങ് റോബോട്ട്സിനെ ഉണ്ടാക്കി വളരെയധികം അവർക്ക് ഒരു 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 അംഗീകാരമുണ്ടായിരുന്നു. ആനന്ദ് മഹീന്ദ്ര പോലുള്ള ആളുകൾ പോലും വന്നു അതിനകത്ത്. പക്ഷേ അതൊന്നൊരു ഒരു ഒരു ട്രെൻഡ്സെറ്ററായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ അതിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 109% വളർച്ചയാണ് ഈ അഡ്വാൻസ് മാനുഫാക്ചറിങ് ആൻഡ് റോബോട്ടിക്സ് എന്ന് പറയുന്ന ഈ ഡീപ് ടെക് എന്നുള്ള വിഭാഗത്തിലുള്ള അതിൻ്റെ. അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിനകത്ത് ഈ പറയുന്ന ഇന്നത്തെ ക്രിപ്റ്റോ കറൻസിയും മറ്റുമൊക്കെ ഉള്ളത് മാത്രമല്ല, ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അനുസരിച്ച് ഒരുപക്ഷെ നാളെ നമ്മുടെ അക്കൗണ്ടിങ്ങും ഓഡിറ്റ്സും ബാങ്കിങ്ങും മുതലായ മേഖലകളിലെ പോലും കീഴടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു 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 എഞ്ചിനാണ് ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അത് ഏതാണ്ട് 120% കൂടുതൽ വളർച്ച ഉണ്ടാക്കിയിട്ടുള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെ അഗ്ടെക് ആൻഡ് ന്യൂ ഫുഡ്. അപ്പോൾ ആക്ടെക് ന്യൂ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് വാസ്തവം പറഞ്ഞ കേരളത്തിൽ അങ്ങനെ വലിയ ഒരു രീതിയിലൊരു എൻട്രി വന്നിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ബിഗ് ഡേറ്റ, ഇതിനൊക്കെ വളരെയധികം രീതിയിലുള്ള വളർച്ച ആഗോളതലത്തിലുണ്ടായിട്ടുള്ളൊരു മേഖലകളാണ്.
ഇപ്പോൾ ഈ കാര്യത്തിലോട്ട് ഫോക്കസ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് വേണ്ടെന്ന് പറയുന്നത് ഈ മേഖലകളിൽ റിസർച്ചും അതിനുള്ള പാഠ്യവിഷയങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു എൻവറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയല്ലേ വേണ്ടത്. അപ്പോൾ ഇത് ഈ പറയുന്ന ആളുകൾക്ക് താല്പര്യം വരുമ്പോൾ ഇത് നാലോ അഞ്ചോ വർഷം കൊണ്ട് മാത്രമേ ഇതൊരു ഒരു ഫ്രൂക്ഷനിലോട്ട് വരുള്ളൂ. നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നാളെയും മറ്റന്നാളും നമുക്ക് അതിൻ്റെ ഒരു ഇതറിയില്ല. അത് അറിയണമെങ്കിൽ നമുക്കൊരു വെയിറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു 2010, 2011, 2012 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന പല ഓയോ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന സൊമാറ്റോ ഇങ്ങനെയുള്ള വലിയ വലിയ ബൈജൂസൊക്കെ ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴാണ് അവർ യൂണിക്കോൺ ആകുന്നത്. ആ യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ $1 ബില്യൺ നെറ്റ്വർത്തുള്ള ഈ സ്റ്റാർട്ടപ്പുകൾ തന്നെ. അപ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഒരു ഒരു നല്ലൊരു ശതമാനം ഒരു പക്ഷേ സക്സസ്ഫുൾ ആകില്ല, ഒരു റിസ്ക് ഉണ്ടാകുന്ന ഒരു ക്യാപിറ്റലാണ്. അപ്പോൾ ഈ റിസ്ക് ക്യാപിറ്റൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് നമ്മൾ വെളിയിൽ ഒരിടത്തും പോകേണ്ട കാര്യമില്ല. ഇന്ന് നമ്മുടെ NRI സഹോദരന്മാർ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്താണ്ട് 2 ട്രില്യൺ രൂപയാണ്. 200,000 കോടി രൂപ ബാങ്കിലുള്ള ആളുകളാണ് ഇന്ന് നമ്മുടെ NRIs. അപ്പോൾ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറേയെങ്കിലും ഇതുപോലുള്ള റിസ്ക് ക്യാപിറ്റലിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു 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 ഇക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും നമുക്ക് 2-3 വർഷം വലിയ രീതിയിലുള്ള സക്സസ് റേറ്റ്സ് ഇനി വരും കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കാൻ ഒക്കും. അപ്പോൾ എൻ്റെ ഒരു ഒരു ക്രിട്ടിസിസം അല്ല ഞാനീ പറയുന്നത്, ഇത് ഗവൺമെൻറ് മാത്രം വിചാരിച്ചാലും നടക്കുന്നതല്ല. കേരളത്തിലെ പൊതുവേ ഒരു ഒരു ബാങ്കും മറ്റുമൊക്കെ റിസ്ക് അവേഴ്സാണ്. പലപ്പോഴും ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ പുതിയ ഒരു കോൺസെപ്റ്റുമായിട്ട് ചെല്ലുന്ന ആളുകളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന രീതിയല്ല ഇവിടുത്തെ ബാങ്കിങ് മേഖല. അതിനതിൻ്റേതായ രാഷ്ട്രീയങ്ങളുണ്ടാകാം, അതിൻ്റേതായ റീസൺസ് ഉണ്ടാകാം. പല പല ലോൺസും വിൽഫുള്ളായിട്ട് ഡിഫോൾട്ട് ഉണ്ടാക്കിയതിൻ്റെ റീസൺ ആകാം. പക്ഷേ ഇതിനകത്തൊരു പ്രൈവറ്റ് സെക്ടർ ഈ ഇന്നൊവേറ്റീവ് ഐഡിയാസ് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൻ്റെ ഒരു തലോടലും കൈത്താങ്ങും ഡെഫിനറ്റായിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഗവൺമെൻറ് ചെയ്യേണ്ട മേഖലകളെപ്പറ്റി കൃത്യമായിട്ടുണ്ടാകണം. അതിനകത്ത് ഒരു ഒരു ഹാർഡ് സ്പേസ് ഉണ്ടാക്കിയിടുക മാത്രമല്ല, കാരണം ജനറലി നമ്മൾ ഇസ്രായേൽ പോലുള്ള ഏറ്റവും വലിയ സക്സസ്ഫുള്ളായിട്ടുള്ള ഈ എക്കോ മറ്റേ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം ഉള്ള രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ പണം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ലാർജ് സെറ്റപ്പ് ഒരു 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 ഫിസിക്കൽ സ്പേസ് ഉണ്ടാക്കുക മാത്രമല്ല, അല്ലെങ്കിൽ അതല്ലായിരുന്നു ഫോക്കസ്. ഇതിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ സപ്പോർട്ട് സിസ്റ്റം, മെൻറ്ററിങ്, ഐഡൻറ്റിഫൈങ് ഏത് ടെക്നോളജിയാണ്, ഇതിനൊക്കെ പുറമേ ഇത് കമേഴ്ഷ്യലൈസ് ചെയ്യാൻ ഒക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം. ഒരാളൊരു ഇപ്പം ഒരു ഒരു ടെക്നോളജി ഇന്നൊവേഷനിൽ കൂടെ ഒരു പ്രോഡക്റ്റൈസ് ചെയ്താൽ അതിനെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാനായി എന്ത് സപ്പോർട്ട് സിസ്റ്റം ഗവൺമെൻറ്റിന് ഉണ്ടാക്കി കൊടുക്കാനൊക്കും. ഈ രീതിയിലൊക്കെ ഉള്ള രീതിയിൽ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഈ പറയുന്ന പോലെ വലിയ രീതിയിൽ നമുക്ക് അവാർഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ വലിയ രീതിയിൽ PR എക്സസൈസ് ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ പറയുന്ന ഈ 2,900 വരുന്ന സ്റ്റാർട്ടപ്പുകൾ നമുക്ക് ഒരു ഒരു കഴിയുമായിരുന്ന രീതിയിൽ ഒരു മേന്മയോടുകൂടി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഡെഫിനറ്റായിട്ടും നമ്മളൊരു ഒരു പ്രൈവറ്റ് ഇനീഷ്യേറ്റീവും പ്രൈവറ്റായിട്ടുള്ള ഒരു ഇൻ്റർവെൻഷനും ഈ ഒരു സെക്ടറിൽ കേരളത്തിലുണ്ടായാൽ മാത്രമേ നമുക്കൊരു കുതിപ്പ് ഈ വരുന്ന 4-5 വർഷങ്ങളിൽ നമുക്ക് കാണാനൊക്കുള്ളൂ. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മളെല്ലാവരും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഈ സ്റ്റാർട്ടപ്പുകളുടെ ഒരു ഒരു ഇക്കോ സിസ്റ്റത്തിനെ പറ്റി പറയാനുള്ളത്. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച.